എഐ ക്യാമറ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ പങ്കാരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ ആരോപണങ്ങൾ. ഈ വാദങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണ് പുറത്തുവന്ന പ്രസാഡിയോയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവ് പ്രകാശ് ബാബുവിന് പ്രസാഡിയോയുമായി നിരന്തരം സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇടപാടുകൾ നടത്തിയതിനു ശേഷം കമ്പനി പണം നൽകാനുള്ളവരുടെ പട്ടികയിലാണ് പ്രകാശ് ബാബുവിനെ ഉൾപ്പെടുത്തിയത്. പ്രകാശ് ബാബുവിന്റെ എറണാകുളത്തെ ഗസ്റ്റ് ഹൌസ് ഉപയോഗിച്ചതിന്റെ വകയിൽ നൽകേണ്ട വാടകയും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ പ്രസാഡിയോയുടെ ഔദ്യോഗിക സ്ഥാപനങ്ങളിലൊന്നും തന്നെ പ്രകാശ് ബാബു ഇല്ല. മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന കൊള്ളയാണിതെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു. ആരോപണം നിഷേധിക്കാൻ പോലും ധൈര്യമില്ലാത്ത മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ നൽകുന്ന അവസാനത്തെ അവസരമാണെന്ന് പ്രതിപക്ഷ നേതാവ്. ഇപ്പോ പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ബന്ധുവാണ്, അദ്ദേഹത്തിന്റെ മകന്റെ ബന്ധുവാണ്, അപ്പൊ അത് അദ്ദേഹത്തിന്റെ തന്നെ ബന്ധുവാണ്. അപ്പോ അത് ആരോപണമായി വന്നിരിക്കുകയാണ്, അതിന് മറുപടി പറയണ്ടേ? അതിന്റെ മറുപടി പറയട്ടെ. മറുപടി പറയുമ്പോൾ അത് നിഷേധിക്കുകയോ അത് തെറ്റാണെന്ന് പറയുകയോ ചെയ്താൽ ഞങ്ങൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി ഞങ്ങൾ കൊണ്ടുവരാം. അതാണല്ലോ പറഞ്ഞത്, ഒരു അവസരം കൂടി മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ, അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കാനുള്ള ഒരവസരം കൂടി ഞങ്ങൾ നൽകുകയാണ്. ഇത്ര മാന്യമായിട്ട് ഏത് പ്രതിപക്ഷം പ്രവർത്തിച്ചിട്ടുണ്ട്? പ്രസാഡിയോയുടെ ഒമാൻ ബന്ധം എന്തെന്ന ചോദ്യം ഉന്നയിച്ച് വിവാദത്തിൽ ദുരൂഹത അവസാനിക്കില്ലെന്ന സൂചന നൽകുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എസ് ആർ ഐ ടിയുടെ ചെയർമാൻ മധു നമ്പ്യാർ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സബ് കോൺട്രാക്ട് കൊടുത്തത് ഇവരുടെ മുൻകാല പരിചയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒമാനിൽ യു എയിലൊക്കെ ഈ പ്രസാദിയോ കമ്പനി നടത്തിയ പ്രവർത്തനങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഞങ്ങൾ കൊടുത്തത്. പ്രസാദിയോയ്ക്ക് എന്ത് പ്രവർത്തനമാണ് ഒമാനിലുള്ളത്? ഒമാനിലെ കമ്പനി ആരുടേതാണ്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, മധു നമ്പ്യാർ പറഞ്ഞ ഒമാനിലെ കമ്പനി ആരുടേതാണ്? പ്രസാദിയയുടെയാണോ അതോ മറ്റു വല്ലവരുടെയുമാണോ? ആ കമ്പനിയും മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധം എന്താണ്? പ്രതിപക്ഷം നിരന്തരം രേഖകൾ ഉയർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുമ്പോഴും പ്രത്യക്ഷമായി പ്രതിരോധിക്കാൻ പാർട്ടി നേതൃത്വമോ സർക്കാരോ ഇതുവരെയും തയ്യാറായിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.